ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനം പൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോദം നമുക്ക് ഞരമ്പുകളിൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം 74th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലോ. 2 നൂറ്റാണ്ടുകളോളം നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിന് അവസാനം കുറിച്ച ദിനം കച്ചവടത്തിനായി വന്നവരുടെ കൈകൾ നമ്മുടെ രാജ്യത്തിന്റെ അധികാരം തട്ടിയെടുക്കുകയും ഇന്ത്യൻ ജനതയെ അടിമകളായി കഴുതുകയും ചെയ്ത സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അഹിംസാ മാർഗത്തിലാണ് ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടങ്ങിയത്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ബാലഗംഗാധര തിലകനും നിങ്ങൾ എനിക്ക് രക്തം തരൂ, നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം നൽകാമെന്ന് പ്രഖ്യാപിച്ച സുഭാഷ് ചന്ദ്ര ബോസും മാതൃഭൂമിയുടെ സേവനത്തിനല്ലാതെ പിന്നെ എന്തിനാണ് യുവത്വം എന്നുറക്കെ ചോദിച്ച ചന്ദ്രശേഖർ ആസാദും പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്ത ഗാന്ധിയും ഉൾപ്പെടെ ധാരാളം മഹത്വ്യക്തികളുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഭഗത് സിംഗിനെ പോലെ, മംഗൾ പാണ്ഡെ പോലെ ധാരാളം വ്യക്തികളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. അങ്ങനെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായ സമരങ്ങൾക്ക് മുന്നിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുട്ടുമടക്കേണ്ടി വന്നു. പ്രാണനേക്കാൾ വലുതാണ് പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യം അഭിമാനം എന്ന് ചിന്തിച്ച ഒരു തലമുറയേറെ വിയറപ്പൊരുക്കി നേടിയ സ്വാതന്ത്ര്യത്തിന് ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഓരോ പൗരന്റെയും സിരകളിൽ ഓടുന്ന രക്തത്തിൽ അലിഞ്ഞു ചേരേണ്ട വികാരമാണ് ദേശസ്നേഹം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.